ബെസ്റ്റ് കൊമേഡിയൻ എന്ന് തോന്നിയ ഒരു നടൻ ഈ ജനറേഷനിൽ? ബെസ്റ്റ് കൊമേഡിയൻ പണ്ടൊക്കെ ആയിരുന്നു കൊമേഡിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ആളുകളും എല്ലാം സ്വിച്ച് ചെയ്ത് ചെയ്യാറുണ്ട്. കോമഡി റോള് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് സൗബിൻ ചെയ്യാറുണ്ട്, ബേസിൽ നന്നായിട്ട് ചെയ്യാറുണ്ട്. ഒരു അണ്ടർറേറ്റഡ് ആക്ടർ, നമുക്ക് ഈ ഇതിന്റെ പേര് ചടപട എന്ന് മാറ്റിയിട്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഉത്തരം പറയും, ഉത്തരം പറയും, നമുക്ക് അങ്ങനെ ആക്കാം, ഉത്തരം പറയും, അങ്ങനെ ആക്കാം. എനിക്ക് ഒന്നാമത് ഈ ഒരു ഗെയിമിന്റെ പേര് കേട്ടപ്പോ തന്നെ മനസ്സ് എല്ലാം ഓഫായി. കാരണം നമ്മൾ പെട്ടെന്ന് പറയണല്ലോ, പെട്ടെന്ന് പറയണല്ലോ. ചേച്ചി സമാധാനത്തിൽ ഉത്തരം പറയൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് വരുമായിരിക്കും. ചേച്ചി സമാധാനത്തിൽ ഷടപടേന്ന് ഉത്തരം പറയൂ. സമാധാനം കരോ, സമാധാനം കരോ. ഓക്കേ, അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ആക്ടർ, അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ആക്ടർ, സത്യം. എനിക്ക് ഇന്ദ്രജിത്തിന്റെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു രീതിയിലുള്ള റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഹോട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോൺസെപ്റ്റ് നോക്കിയിരുന്ന കാലം, എല്ലാവരും അങ്ങനെ ഇപ്പോഴത്തെ വന്നിരിക്കുന്നവര് അതാണ്. എനിക്ക് അന്നും ഇന്നും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ഇഷ്ടം ഉള്ള രണ്ട് പേരുണ്ട്. ഒന്ന് റഹ്മാൻ, രണ്ട് മാധവൻ. ഇവരെ രണ്ടുപേരെ ഉള്ളു ഞാൻ ഭയങ്കര ലോയലാണ് ആ കാര്യത്തിൽ. ഞാൻ ബോയ് ഫ്രണ്ടിനെ മാറ്റൂല, ക്രഷിനെ മാറ്റൂല. അത് റഹ്മാനും റഹ്മാൻ. അതുകൊണ്ട് ഇപ്പോഴത്തെ എന്ന് പറയല്ലേ, എനിക്ക് അന്നും ഇന്നും മലയാളത്തിൽ റഹ്മാൻ എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന. മാധവന്റെ പണ്ട് സീരിയൽ തൊട്ട് ഞാൻ കണ്ടു തുടങ്ങിയതാ. ഞാൻ സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിച്ചോണ്ടിരുന്നത്. ചൈൽഡ്ഹുഡ് ക്രഷ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ലോയലാണ് ആ കാര്യത്തിൽ. ഞാൻ ചോദിക്കാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലായി മാറിയാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? പല്ല് തേക്കും. ഞാനും അതാണ് മനസ്സിലാലോചിച്ചത്. പല്ല് തേക്കും, ന്യായമായ ഒരു കാര്യമാണ്. ഒരു റൊമാൻസ് മൂവിയിൽ കൂടെ അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ആക്ടർ. മാധവൻ അല്ലേ റഹ്മാൻ ആയിരിക്കും, ലോയൽറ്റി ആണ് ഇവിടെ മെയിൻ. അല്ലേ മാധവനോ റഹ്മാനോ? ഞാൻ പറഞ്ഞില്ലേ, യെസ്, മാധവനോ റഹ്മാനോ ഇവരുടെ കൂടെ ആരുടെങ്കിലും കൂടെ. നിങ്ങൾ പറഞ്ഞാലേ ഗൈസ് നമ്മൾ അരമണിക്കൂർ കൊണ്ട് അഞ്ചു മിനിറ്റിൽ തീർക്കേണ്ട ഈ എപ്പിസോഡ് തീർന്നു. എന്നാലും പക്ഷെ ചേച്ചിയുടെ നല്ല ഉത്തരങ്ങളായിരുന്നു, വളരെ ചിന്തിച്ച് ചേച്ചി ഷടപടി എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് എനിക്ക് ആക്ച്വലി കുറച്ച് നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഉത്തരം ഇതൊക്കെ തന്നെയായിരിക്കും, പക്ഷെ കുറച്ചുകൂടെ സ്പീഡിൽ പറഞ്ഞേ. എന്തായാലും അടിപൊളിയായിരുന്നു ചേച്ചി, ചേച്ചിയോട് സംസാരിച്ച് നമ്മളും ചിയർഫുൾ ആയി അല്ലേ. കൊറേ നാളുകൾക്ക് ശേഷം ജോമോൾ ചേച്ചിനെ കാണാൻ പറ്റി. ഇവിടെ വന്നപ്പോ ഞാൻ ഞെട്ടി ഗൗരി എന്നുള്ള പേര് കേട്ടത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഞാൻ ഇങ്ങനെ ആക്കാൻ വേണ്ടി വന്നു. ഓള് മാറിപ്പോയി, ഓള് മാറിപ്പോയി.